പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. ഇത് വിശ്വസിച്ച ശരവണഭവൻ മുതലാളിയെ മുട്ടുകുത്തിച്ച ജീവജ്യോതി പെൺകരുത്തിന്റെ ഉദാഹരണമാവുകയാണ്. ജോൽസിന്റെ പ്രവചനത്തിൽ കെട്ടാൻ കൊതിച്ച കിഴവൻ അറിയാതെ വേറെ കെട്ടി, ഒരു തെളിവും അവശേഷിപ്പിക്കാതെ കൊന്നു തള്ളിയ മുതലാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നത് ഇച്ഛാശക്തി മാത്രം. ശരവണഭവൻ മുതലാളി പി രാജഗോപാൽ മരണമടഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ക്രൂരതകളാണ് എവിടെയും കേൾക്കാനുള്ളത്. ലോകമെമ്പാടും വ്യാപിച്ച ശരവണഭവൻ മുതലാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നത് ജീവജ്യോതി എന്ന യുവതിയുടെ കഠിന പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ്. ജീവജ്യോതിയുടെ ഭർത്താവിനെ കൊന്ന കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടെങ്കിലും രാജഗോപാൽ ജയിലിൽ കഴിഞ്ഞത് 8 മാസം മാത്രമായിരുന്നു. ജയിലിൽ കഴിയുന്നതിനിടെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം ലഭ്യമാക്കാനായി ജയിൽ അധികൃതർക്ക് മാസം 1 ലക്ഷം രൂപ വീതം കൈക്കൂലി നൽകിയിരുന്നതായി പിന്നീട് രാജഗോപാൽ തന്നെ വെളിപ്പെടുത്തുകയുമുണ്ടായി. ഇതോടുകൂടിയാണ് പണത്തിന് മീതെ പരുന്തല്ല നിയമവും പറക്കില്ലെന്ന് വെല്ലുവിളിച്ച ദോശരാജാവിനെ 8 മാസമെങ്കിലും അഴിയെണ്ണിച്ചതിന് ജീവജ്യോതി നടത്തിയ നിരന്തരമായ പോരാട്ടം പുറത്തുവരുന്നത്. ഒടുവിൽ സുപ്രീം കോടതിയും ദോശ അണ്ണാച്ചിയെ തള്ളി പറഞ്ഞു. ഇത് അണ്ണാച്ചിയെ മാനസികമായി തളർത്തുകയും ചെയ്തു. അങ്ങനെ കാലം അണ്ണാച്ചിക്ക് വിധിച്ചത് ഹൃദ്രോഗത്തിൽ പൊതിഞ്ഞ ഒരു മരണശിക്ഷയാണ്. ശരവണ ഭവൻ ചെന്നൈ ബ്രാഞ്ച് അസിസ്റ്റന്റ് മാനേജറായിരുന്ന രാമസ്വാമിയുടെ മകൾ ജീവജ്യോതിയോട് തോന്നിയ വഴിവിട്ട മോഹമാണ് രാജഗോപാലിനെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ജ്യോതിയെ 3ാം ഭാര്യയാക്കിയാൽ ബിസിനസ് ഇനിയും അഭിവൃദ്ധിപ്പെടുമെന്ന് ജ്യോതിഷി പറഞ്ഞെന്നായിരുന്നു ന്യായീകരണം. അന്ന് രാജഗോപാലിന് പ്രായം 53, ജീവജ്യോതിക്ക് 20 വയസ്സും. ജ്യോതി വിവാഹ അഭ്യർത്ഥന തള്ളി. പ്രലോഭനവും ഭീഷണിയും ആഭിചാരവും എല്ലാം ഉപയോഗിച്ചിട്ടും മനസ്സ് മാറിയില്ല. ശരവണ ഭവനിലെ തന്നെ ജീവനക്കാരനായിരുന്ന പ്രിൻസ് ശാന്തകുമാറിനെ രാമസ്വാമി മകന് കണക്ക് ട്യൂഷൻ എടുക്കാനെന്ന് പറഞ്ഞ് ഏർപ്പാടാക്കി. ഇതോടെയാണ് പ്രിൻസും ജ്യോതിയും പ്രണയത്തിലായതും. വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് 1999 ഇവർ വിവാഹിതരാവുകയും ചെയ്തു. ഇതാണ് കഥയിലെ ട്വിസ്റ്റ്. ഇതിനെ അംഗീകരിക്കുവാൻ ദോശരാജാവിന് മനസ്സ് വന്നില്ല. പ്രിൻസിനെ ഇല്ലായ്മ ചെയ്ത് ജീവജ്യോതിയെ സ്വന്തമാക്കാനായി പിന്നീടുള്ള ശ്രമങ്ങൾ. എന്നാൽ പ്രിൻസിനെ കൊന്നിട്ടും ജീവജ്യോതിയെ മാത്രം കിട്ടിയില്ല. ആ പെൺമനസ്സ് ദോശരാജാവിനെതിരെ പോരിനിറങ്ങുകയായിരുന്നു. ഒടുവിൽ കോടതിയിൽ നിന്ന് നീതി വാങ്ങി. അങ്ങനെ ദോശരാജാവ് അഴുക്കുള്ളിലാവുകയും ചെയ്തു. പിന്നെയും നിയമ പോരാട്ടത്തിലൂടെ ജാമ്യം നേടി പുറത്തു തന്നെ കഴിഞ്ഞു. അതിനുവേണ്ടി വിലങ്ങുതടിയായി സുപ്രീം കോടതി വിധിയെത്തുകയായിരുന്നു. ഇതോടെ ആകെ തളർന്ന അണ്ണാച്ചിയെ മരണം കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. ദക്ഷിണേന്ത്യയിലെ വീട്ടുഭക്ഷണമായിരുന്ന ദോശയും ഇഡലിയും ആഗോള ബ്രാൻഡാക്കി മാറ്റിയ ദോശരാജാവാണ് ഓർമ്മയായത്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രാജ്യാന്തര ബ്രാൻഡായി വളർന്ന ശരവണം ഭവന് ഇന്ന് ശാഖകൾ 20ലേറെ രാജ്യങ്ങളിലുണ്ട്. 30,000 കോടി രൂപയുടെ ബിസിനസ് സാമ്രാജ്യമായി വളർന്ന ശരവണ ഭവൻ ശൃംഖലയിലെ ഹോട്ടലുകളിൽ സ്വന്തം ബ്രാൻഡിലുള്ള ഐസ്ക്രീമാണ് വിൽക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്നലെയും എല്ലാ ഹോട്ടലുകളും തുറന്ന് പ്രവർത്തിച്ചു. തന്റെ മരണത്തിന് സ്ഥാപനങ്ങൾക്ക് അവധി നൽകരുതെന്ന് രാജഗോപാൽ മക്കളോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു അത്രയും. ഇന്നലെ അല്പം നേരത്തെ രാത്രി 8 അടച്ചു എന്ന് മാത്രം. KK നഗറിലും മലേഷ്യയിലെ കലാലംപൂറിലും ശരവണഭവൻ ഹോട്ടലിൽ നൽകുന്ന ചായക്ക് ഒരു പ്രത്യേക രുചിയാണ്. രാവിലെ 5 എഴുന്നേറ്റ് ഓരോ കടയിലും എത്തി ഭക്ഷണത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കി കഠിനാധ്വാനി ജീവനക്കാരെ സ്വയം കുടുംബാംഗങ്ങളെ പോലെ പരിഗണിക്കുന്ന വിശാല മനസ്സിനുടമയായിരുന്നു ഈ മുതലാളി. സ്വന്തം ഗ്രാമത്തിലെ ചെറുപ്പക്കാരെ ജീവിത വിജയത്തിലേക്ക് പിടിച്ചുയർത്തിയ മനുഷ്യസ്നേഹി. ക്ഷേത്രങ്ങൾക്കും മറ്റും കൈയച്ച് സഹായിക്കുന്ന ഉദാരമതി. എന്നാൽ ജീവജ്യോതിക്ക് ഇയാൾ കുടുംബം തകർത്ത ദ്രോഹിയാണ്. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് ഇവൾ പോരാട്ടത്തിനിറങ്ങിയത്. വിചാരണയ്ക്കിടെ പ്രിൻസിപ്പലിന്റെ സഹോദരൻ പോലും കൂറുമാറിയിട്ടും അവർ പോരാട്ടം കൈവിട്ടില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടും രാജഗോപാൽ ജ്യോതിയെ കണ്ടു വിവാഹ വാഗ്ദാനം നടത്തുകയും ചെയ്തു. തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തിയെന്ന് പോലീസിൽ പരാതിപ്പെട്ടാണ് ജീവജ്യോതി ഇതിനെതിരെ പ്രതികരിച്ചത്. ഈ അണ്ണാച്ചിക്ക് ഈ ഗതി വരുമെന്ന് അണ്ണാച്ചി അറിയുന്ന ഒരാളും കരുതിയില്ല. സൗന്ദര്യത്തിന്റെ മകുടോദാഹരണമായി ജീവജ്യോതി രാജഗോപാലിന്റെ മനസ്സിലേക്ക് കടന്നു വന്നതോടുകൂടിയാണ് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ഇറക്കം തുടങ്ങിയിരിക്കുന്നത്. സ്ത്രീ എന്നത് രാജഗോപാലിന് ഒരു ദൗർബല്യമായിരുന്നു. 2 ഭാര്യമാരുള്ളപ്പോൾ തന്നെയാണ് രാജഗോപാലിന്റെ കഴുകൻ കണ്ണുകൾ തന്റെ ശാഖയിൽ അസിസ്റ്റന്റ് മാനേജറുടെ മകളുടെ മേൽ ഉടക്കിയതും. ആഗ്രഹിച്ചത് എല്ലാം നേടിയിട്ടുള്ള രാജഗോപാലിന് ജീവജ്യോതി ഒരു പ്രശ്നമായി തോന്നിയതുമില്ല. പക്ഷേ ജീവജ്യോതി ആധുനിക പെൺകുട്ടിയുടെ ധീരതയായി മാറി. എത്ര സമ്പന്നയാണെങ്കിലും തന്റെ പ്രിയപ്പെട്ടവനെ ഇല്ലായ്മ ചെയ്ത് തനിക്ക് വില പറഞ്ഞ അതിസമ്പന്നനെ തുറങ്കിലടിക്കുകയും ചെയ്തു അവൾ. ഇക്കാരണത്താൽ തന്നെ ജീവജ്യോതി ജ്യോതിയായി എന്നും ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്.
മലയാളി വാർത്ത.